2016 മോഡൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കേരള വണ്ടി കമേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടാവും, ഇല്ലേ ഞാൻ ആവശ്യപ്പെടും. കുറെ ആൾക്കാർ പെട്രോൾ ചോദിച്ചിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് പോയി കണ്ണൂർ പോയി പെട്രോൾ വണ്ടി എടുത്തു വന്നിട്ടാണ്. നന്നായി. 2,10,000. അത് സത്യം പറഞ്ഞൂടെ. ഒരു നിര ഇങ്ങനെ കിടക്കുന്നുണ്ട്, മൊത്തത്തിലൊരു നിര ഇങ്ങനെ കിടക്കുകയാണ്. ലൈറ്റ് പ്രീമിയം വെർഷൻ എന്നൊക്കെ പറയാം, തിരിച്ചു പറയില്ലല്ലോ, വായി തോന്നി പറയില്ല, തിരിച്ചുകൊണ്ടൊന്നും പറയില്ലല്ലോ. 2027 വരെ പേപ്പറിലാണ്, 27 വരെ പേപ്പറിലാണ്. കണ്ടാ പറയില്ല 2007. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് അതീവ സന്തോഷത്തിലാണ്, കാരണം ഞാൻ വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം സലിം ഖാൻ്റെ അടുത്താണ്. സലിം ഖാ, വന്നോളൂ, സ്വാഗതം. വളരെ സുഖമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. കാരണം എന്താ അറിയോ, നമ്മളെ കല്യാണം സെറ്റായ ഒരു ദിവസമാണ്. നിങ്ങളിലേറെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മക്ക് ഇനി എപ്പിസോഡ് കഴിഞ്ഞ ഞങ്ങൾ നേരെ പോവാണ് പണിക്കരത്തേക്ക്, നല്ലൊരു ദിവസം കുറിക്കാന്. ഫെബ്രുവരിയാണ് കണ്ടത്. എറണാകുളം മെറിഡിയൻ ഹോട്ടലിൽ വെച്ചിരുന്ന പരിപാടി. ഓക്കെ, അതിന് എന്ത് പൈസ ഇല്ലെങ്കിലും ഉള്ളവരടുത്ത് വാങ്ങിക്കേണ്ട, നമുക്ക് നടത്തണം. എന്നാലും തരുമില്ല. ഓക്കെ, അപ്പോൾ ഷോറൂം ലൊക്കേഷൻ വരുന്നത് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട്, മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെ പുറകിലായിട്ട്, കുമ്മിണിപ്പുറമ്പെന്നും തറയിട്ടാലും തറയിട്ടാലാണ് ഈ ലൊക്കേഷൻ അല്ലേ? അതെ. ഓക്കെ, സലിം ഖാൻ ആടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പുറത്ത് വേറെ പാർക്കിംഗ് ഒക്കെ ആക്കി. നമ്മൾ പണ്ട് നമുക്കറിയാം, ഇവിടെ ഇങ്ങനെ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് വണ്ടികളെ ഫില്ല് ചെയ്ത് വെച്ചേക്കായിരുന്നു അല്ലേ? അപ്പൊ അതൊരു അസൗകര്യപ്പെടാൻ വേണ്ടി അങ്ങോട്ടേക്ക് മാറ്റി. ഇവിടെ അസൗകര്യം ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് ഇയാള് ഒന്ന് അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്നവർക്ക് വെച്ചാൽ വാഹനമൊക്കെ കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് വിശാലമായിട്ട് നാല് ഭാഗത്തും നടന്ന് വിശാലമായിട്ട് നോക്കിയിട്ട് ടെസ്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ പെട്ടെന്ന് കഴിയും. മറ്റൊരു 10 വണ്ടി മാറ്റിയാലും 1 വണ്ടി ഇറക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ കാണിക്കേണ്ടത്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ വേറെ സുഖല്ലേ? അത് വളരെ സുഖമാണ്. നോമ്പൊക്കല്ലേ, ഭയങ്കര ക്ഷീണം കണ്ടില്ല ഞങ്ങള്? രാവിലെ ഷൂട്ട് രാവിലെ 9 മണിയായിട്ടുള്ളൂ, അപ്പോൾ ക്ഷീണമായി. ഓക്കെ, അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. സലിം ഖാൻ അധ്യക്ഷിക്കേണ്ട. ഓക്കെ, ആദ്യം നമുക്കൊരു ഹെവി ആയിട്ട് തുടങ്ങാം. ഇന്നോവ ക്രിസ്റ്റയാണ് 7-സീറ്റർ വാഹനം, KL18 വടകര രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിലാണ്. പറയേ, 2016 സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്, 1,07,000 കിലോമീറ്റർ, വേരിയന്റ് പറഞ്ഞില്ല. പിന്നെ 2.8 സെഡ് ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ വാഹനം, 2.8 കമ്പനി സർവീസ്. 2016 മോഡൽ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്രയാപ്പോ? 20,30,000 രൂപയ്ക്ക് 2016 1 സംതിങ് കൂടി, 18 സംതിങ്ങൾ ഫുൾ കവർ ഐ ഡി ഉള്ള ഇൻഷുറുണ്ട്. 18 ലക്ഷം. ഓക്കെ, ഐ ഡി ഉള്ള ഇൻഷുറൻസ് നിലവിൽ ലഭ്യമാണ്. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം, കേരള വണ്ടിയാണ്, റീ വണ്ടി ഒന്നുമല്ല. 19 ലക്ഷം ഐ ഡി ഉണ്ടല്ലോ. 19 ലക്ഷം ഐ ഡി ഉണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും വണ്ടി മൊത്തത്തിൽ എന്തായാലും ലോൺ ചെയ്യാവുന്നതാണ്, ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ മാക്സിമം ലോണും കയറും, ഒന്നും നോക്കാനില്ല. നിങ്ങൾക്കൊരു ക്രിസ്റ്റ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കുക. സെഡ് ഓട്ടോമാറ്റിക്, 2019 വണ്ടി ഇവിടെ ഉണ്ട്. കലവറാണ് ഇത് കാണിക്കുക, എൻ്റെ കാറ്റലോഗിൽ കയറിയ കിട്ടും. 2019 സിംഗിൾ ഓണർ വണ്ടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സെയിം വേരിയൻറ്റ്, 19 സെയിം വേരിയൻറ്റ്. ഓക്കെ ഓക്കെ, ഇത് 16 ആണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. വീണ്ടും ഇന്നോവ വന്നിരിക്കുകയാണ്, KL11 റീ വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇത് 2008 28 പേപ്പർ ഉണ്ട്. വി ആണ് ഓപ്ഷന്, അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 2008 ഇപ്പോൾ 28 വരെ പേപ്പറുള്ള വാഹനമാണ്. ഒന്നും നോക്കാനില്ല അതിൻ്റെ ഭാഗത്തേക്ക്. വേറെ മേജറായിട്ടുള്ള പണികളൊന്നുമില്ല. ഓക്കെ, നല്ല സീറ്റ് ക്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറയുള്ളൂ, എത്ര കൊടുക്കാം? 4,30,000 രൂപയ്ക്ക് 2028 വരെ പേപ്പറുള്ള, കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ ഇന്നോവ G4 ടൈപ്പ് 4 സ്റ്റോക്ക് ഉണ്ട്. ഇന്നോവ മാത്രമല്ല, സ്കോർപിയോ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊക്കെ കാണിക്കുന്നുള്ള അറിയില്ല, നോക്കാം എന്തായാലും. ഓക്കെ, ഇതിൽ ലോണും കാര്യവും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏകദേശം ഒരു പാതി എമൗണ്ട് കിട്ടുന്നുണ്ട്, നോക്കാം എന്തായാലും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഹ്യുണ്ടായ് വെർണ ഒരു സെഡാൻ വാഹനം വന്നിരിക്കുകയാണ്, KL43 രജിസ്ട്രേഷൻ. 43 മട്ടാഞ്ചേരി അല്ലേ? ആണോ? കേരളത്തിലാണെന്ന് മനസ്സിലായി. 2011 പെട്രോൾ ആണ് കേട്ടോ. 1,22,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഏതാ? SX ആണ്? അല്ല, S ആണ്. അതായത് AC സിംഗിൾ എയർ ബാഗ് ഉണ്ടോ? സിംഗിൾ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ആരും കേട്ടില്ലല്ലോ, ടിവിയിലൊന്നും പറഞ്ഞത് കട്ടിയാ. എല്ലാം പറഞ്ഞല്ലോ.
ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും, സ്റ്റിയറിംഗ് ബോണ്ടർ കൺട്രോൾസ് ഉണ്ടാവും, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരും. 2015 മോഡൽ പെട്രോൾ ആണ്. ഓക്കെ, പെട്രോൾ വാഹനം ഒരു 12-14 റേഞ്ച്, 15 വരെയൊക്കെ മൈലേജ് ഉണ്ടാകും മാക്സിമം. ഓക്കെ, കൂടി പോയാലേ അതന്നെ, വേറെ പണിയൊന്നും കിട്ടിയില്ലല്ലോ, മേജർ ആയിട്ടുള്ള ഒരു അടിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾ ഫിനിഷിംഗ് കണ്ടില്ലേ? അതെ, ഭയങ്കര ഫിനിഷിംഗ് ആണ്. നിങ്ങളെ പോലെ എത്ര കൊടുക്കാം? 2.90 ആണ് നമ്മൾ ആസ്കിങ്. 2.90. ഓക്കെ, 2011 മോഡൽ, 2090 രൂപയ്ക്ക് ഈ ഒരു പെട്രോൾ റേറ്റ് കുറയാൻ എന്തെങ്കിലും നിർബന്ധമാണെന്ന് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കണം, കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. കസ്റ്റമേഴ്സിന് ആവശ്യം ഉണ്ടാവും, ഇല്ലേ ഞാൻ ആവശ്യപ്പെടും. ഓക്കെ, അടുത്ത വാഗണർ ആണ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഗണർ. പറഞ്ഞോളൂ. വാഗണർ ആണ്, വാഗണറിൽ ആണും പെണ്ണും ഉണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. സംഭവം ആണെന്ന് കേട്ടോ. ആയിക്കോട്ടെ. 2010 കെ സീരീസ് എഞ്ചിനാണ്, സിംഗിൾ ഓണർ, 78,000 കിലോമീറ്റർ. 2010 ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. നല്ല സീറ്റ് കവർ അഡീഷൻ ചെയ്തിട്ടുണ്ട് അവര്. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞു. വിറ്റോർ വേണ്ടേ? വേണ്ടേ, നമുക്ക് റേറ്റ് 2.20. 2,20,000 രൂപയ്ക്ക് 2010 വാഗണർ LXi സ്വന്തമാക്കാം. ഓക്കെ, ഒരു 16-17 റേഞ്ച് മൈലേജ് കിട്ടൂലേ? കെ സീരീസ് 18 കിട്ടണം എന്നാണ് പറയുന്നത്, ശാസ്ത്രം. ആയിക്കോട്ടെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? ലോൺ മാക്സിമം കൊടുക്കാം. എത്ര? ഒരു 2 കിട്ടോ? 1.5-1.80 റേഞ്ചിലോ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതാണോ മാക്സിമം? ആയിക്കോട്ടെ, നീരൊക്കെ ശരീരം മുടക്കണ്ടായിക്കോട്ടെ. ഫുൾ ലോൺ കൊടുക്കുന്നത് വാഗണർ എടുക്കണേ. വേറെ ഉണ്ടല്ലേ? 2018 മോഡൽ ഫുൾ ലോൺ കൊടുക്കും. ഫുൾ ലോൺ കൊടുക്കുക, അതുകൊണ്ട് ഇവിടെ ഫോക്സ് വാഗൺ പോളോ KL 11 കോഴിക്കോട് വണ്ടിയാണ്. ഇങ്ങനെ പറയാനോ? പിന്നോട് മാറിക്കാൻ പറഞ്ഞേ. പറയുള്ളൂ, എങ്ങനെയാ? ഇത് 2011 കംഫർട്ടിന് ഡീസല്, 1,32,000 കിലോമീറ്റർ, 2.60 ചോദിക്കുന്ന, 1.5 വേണേ ലോൺ കൊടുക്കാം. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവേ. 18-20 ഇതിന്റെ പെട്രോൾ നമ്മളെടുത്ത് വരാന്, കുറെ ആൾക്കാർ പെട്രോൾ ചോദിച്ചിരുന്നു, അവർക്ക് മാണിട്ട് കണ്ണൂർ പോയി പെട്രോൾ വണ്ടി എടുത്തു വന്നിരുന്നു. നന്നായി, അതൊന്ന് നേരം വയ്ക്കേ. കേട്ടോ, രാവിലെ ഷൂട്ട് പറഞ്ഞത് 2 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്. കാരണം മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ പെട്രോൾ പോയി എടുക്കാൻ പോയത്. അതിന്റെ വില എത്രയാ? അയ്യോ, ഈ റേറ്റ് ഒക്കെ ഉണ്ടാവും. പെട്രോൾ അയച്ചു റേറ്റ് കൂടുന്നില്ല. അല്ല, ഡീസലിനേക്കാൾ എന്തായാലും കുറവായിരിക്കും. കുറച്ച് കൊടുക്കാം. ആയിക്കോട്ടെ, നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ മുന്നേ നീങ്ങുന്നത്. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഇത് പറഞ്ഞ 2 ചെറിയാണുള്ളില്. 2.60. അപ്പൊ 2,60,000 രൂപയ്ക്ക് 2011 ഡീസല് കംഫർട്ട് ലൈൻ, പോളോ സ്വന്തമാക്കാം. ലോൺ കയറൂലേ? ലോണിൽ 1.5 കൊടുക്കുക. ഇനി 4 പ്രാവശ്യം പറഞ്ഞുകൊടുക്കേണ്ടി. വീണ്ടും വടക രജിസ്ട്രേഷൻ വണ്ടി വന്നു, സ്വിഫ്റ്റ് ആണ്, KL 18, 2010 സിംഗിൾ ഓണർ, VDI. ഓക്കെ, ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനം. 2010 1,18,000 കിലോമീറ്റർ. എന്താ നോക്കിയില്ല? കിലോമീറ്റർ കാണിക്കോ. ആവറേജ് ടയർ. ആവറേജ്? ഓക്കെ, സത്യം പറഞ്ഞല്ലോ. സത്യം പറയണം, അത്രേ ഉള്ളൂ. പിന്നെ 2,10,000. അതും സത്യം പറഞ്ഞൂടെ? അത് സത്യം തന്നെയാണല്ലോ. ഓക്കെ, 2010 ആസ്കിങ് ആണ്, 2010 മോഡൽ, VDI സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഒരു 18-20 റേഞ്ച് മൈലേജ് ഇതിനും കിട്ടൂല? അത് കിട്ടും. പഴയ എഞ്ചിന് കിട്ടൂല? ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ. ഒരു പണിയോ അങ്ങനത്തെ മേജർ ആയിട്ടുള്ള പണികളൊന്നും ഇല്ല. ഒന്നുമില്ല, നീറ്റ് സ്വിഫ്റ്റ് അല്ലേ? ഓക്കെ, പഴയ ഷേപ്പാണ്. താല്പര്യം ഉള്ളവരുടെ കോൺടാക്ട് ചെയ്യാം. ലോൺ കയറൂല്ലേ? ലോണ് ഒരു 1.5 കൊടുക്കാം. ഈ കയറോ കയറോ നിൽക്കുന്ന മറ്റേ ഫിനാൻസ് ആണോ അതോ സേട്ടു ലോണോ? എങ്ങനെയാ പറയുന്നത്? സേട്ടു അല്ല, ഉറപ്പല്ല. സേട്ടു ഇവിടുത്തെ ലോക്കൽ ആളുകൾക്കേ കിട്ടത്തുള്ളൂ. അതെ അതെ, നമ്മൾ കേരളത്തിൽ എവിടെയും ചെയ്യുന്നുണ്ട് ലോണ്. ബാങ്ക് കിട്ടുന്നത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അതിപ്പോ 2007 ഇന്നോ വരെ നമ്മൾ കേരളത്തിൽ മൊത്തം കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഡൗട്ട് ഉണ്ട് ചോദിച്ചാണ്. പലർക്കും ഡൗട്ട് ഉണ്ടാവും പഴയ മോഡലിന് കിട്ടുമെന്നുള്ളത്. സംശയങ്ങൾ നല്ല കുട്ടികളുടെ ലക്ഷണമാണ്. അതെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. സ്വിഫ്റ്റ് ആണ്, ഒരു ബ്ലാക്ക് സ്വിഫ്റ്റ്, KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. പറഞ്ഞോളൂ. 2005-2006 പെട്രോൾ ആണ് ഉള്ളത്. ഓക്കെ, VXi. പേപ്പർ എന്താ അവസ്ഥ? 2026 സിംഗിൾ ആർച്ച് ഓണറാണ് കേട്ടോ. 1.45 ഇതിന്റെ അപ്പുറം കിടക്കുന്നതും അതേ 2006 VXi, അത് 1.30. ഇത് 1.45, 2026 വരെ പേപ്പർ ഉള്ള. മിഡിൽ ഓപ്ഷൻ കൂടുതലുണ്ടോ? സംശയമുണ്ട്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്, കൂടുതലാണ്, കുഴപ്പമൊന്നുമില്ല. ശ്രുതി കൂടുതൽ തോന്നുന്നുണ്ട്, മറ്റേ വൃത്തി കുറവില്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾ വന്ന് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല വണ്ടിയാണ്. കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ? ഓക്കെ, ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, 1.45, അത് 1.30, 15,000 രൂപയുടെ വ്യത്യാസം അല്ലേ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ? അടുത്ത സ്വിഫ്റ്റ് ആണ്, KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ. 2012 VDI.
മിഡിൽ ഓപ്ഷൻ ഡീസൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് നിർത്തിയാൽ വില പറഞ്ഞു പോയാലോ. 12 വീട് ആയി പറഞ്ഞോളൂ ബാക്കി. പിന്നെ 1,22 ഓട്ടം. ഓക്കെ, 1,22,000. പിന്നെ തേർഡ് ഓണർഷിപ്പിലുള്ളത് 3,10. 3,10,000. 2012 VDI ആണ്. നല്ല മൈലേജ് ഉള്ള സെഗ്മെന്റ് വാഹനമാണ്. അത്യാവശ്യം വണ്ടി നീറ്റാണ്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണ് വണ്ടി നീറ്റാണ്. ആവറേജ് ടയേഴ്സ് കണ്ടീഷൻ ആണ്. ഓക്കെ, 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. വേറെ ഒരു ക്ലെയിം ഒന്നും സംഭവിച്ചില്ലല്ലോ. റീപ്ലേസ് എന്ന് പറയാൻ ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം. മേജർ ആക്സിഡന്റ് ഒന്നും ഉള്ളിലേക്ക് ഒന്നും കിട്ടിയില്ല. ഇല്ല. ഓക്കെ, ലോണ് ഒരു 2-2.5 കേറും. 2.5 എന്തായാലും ചെയ്യാം. പിന്നെ പ്രൊഫൈനൻസ് നമുക്ക് കയറ്റി കൊടുക്കാം. നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിന്റെ ഒരു നിര ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു നിര ഇങ്ങനെ കിടക്കുന്നത്. ജസ്റ്റ് ഒന്നോ രണ്ടോ വണ്ടി മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ. കാറ്റലോഗിൽ 2 വണ്ടികൾ ഇനി ഇന്നും നാളെ മറ്റന്നാളായിട്ട് ഒരുപാട് സ്വിഫ്റ്റ് പുതിയ സ്റ്റോക്ക് വരാനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇത് KL 55 തിരൂർ രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ആണ്. നേരത്തെ കണ്ട അതേ ഷേപ്പ് പറഞ്ഞോളൂ. ഇത് 2014 1,40,000 km ഓടിയത്. ഓക്കെ, വീഡിയോ വീഡിയോ സെയിം ഡീസൽ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. വണ്ടി കണ്ടീഷനാണ്, കംപ്ലൈൻസ് ഒന്നുമില്ല. ഇതിലും ഒന്നും പറയാനില്ല. സീറ്റ് കവറും മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് കണ്ടീഷനും എല്ലാം അടിപൊളിയാണ്. ടയേഴ്സ് അതിനേക്കാൾ നല്ല അടിപൊളി ടയേഴ്സ് ആണ്. ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ആണ്. 90% ഉണ്ട്. പുറകൊരു 60 65 പറഞ്ഞോളൂ. ബാക്കി എത്ര കൊടുക്കാം? 4,10. 4,10 2014 VDI. 3.5 വരെ ലോൺ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. മൈലേജ് ഉണ്ടാവേ 18-20 മൈലേജ്. നമ്മൾ കാറ്റലോഗിൽ നമ്മൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറെ ആൾക്കാര് പറഞ്ഞതിന് ശേഷം ആദ്യം ശ്രദ്ധിച്ച് ആദ്യം നിങ്ങള് കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? വെറുതെ എന്താ വിലയിൽ കിട്ടാ. ഓക്കെ, അപ്പൊ കാറ്റലോഗ് നോക്കോളൂ, ബാക്കി എല്ലാ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ടൊയോട്ട അൾട്ടിസ് ആണ് അടുത്തത്. 2 അൾട്ടിസ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇത് KL 64 റിയായതാണോ? അത് റിയായ തന്നെ. അത് റിയായ തന്നെയാണ്. അത് ഓട്ടോമാറ്റിക് ആണ് 2008. ഇത് 2010 മാനുവല്. ജി ഓപ്ഷൻ ആണ്. ജി ആണ്. ഓക്കെ, റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്രോൾ വാഹനമാണ്, ഒന്നുമില്ല. അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ല അടിപൊളി നീറ്റ് വണ്ടി കേട്ടോ. ഒരേ എന്താ പറയാ, ഒരു ലൈറ്റ് പ്രീമിയം വെർഷൻ എന്നൊക്കെ പറയാം. വേണമെങ്കിൽ പറയാം, തിരിച്ചു പറയില്ലല്ലോ. വായി തോന്നി പറയില്ല, തിരിച്ചു കൂടെ പറയില്ലല്ലോ. നമുക്ക് എന്ത് വേണേലും പറയാം. എന്ത് വേണേലും റേറ്റ് ആണ് 2,90. 2,00,000 നമുക്ക് ലോൺ കൊടുക്കാം. മോഡൽ ഏതാ പറഞ്ഞാ? 2010 G. ഓക്കെ ഓക്കെ, അപ്പോ ലോണ് കയറോ? ഇല്ല, 2,00,000 കൊടുക്കാം. കൊടുക്കാം. ഇപ്പൊ ഞാൻ കൊയങ്ങും ഒരു കാര്യം തന്നെ 18 പ്രാവശ്യം പറഞ്ഞു കൊഴകത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ലോണും കയറുന്നുണ്ട്. അപ്പോ ഇനി ഇത് വരാനുണ്ടോ? അൾട്ടിസ് വരും. പഴയ ലാൻസർ ഇതൊക്കെ വരാനുണ്ട്. അപ്പൊ ലാൻസർ ആളുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ലാൻസറിനൊക്കെ ചോദിച്ച് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കാറാണ് പതിവ്. ഓക്കെ, കിട്ടലില്ലേ, വംശനാശം സംഭവിച്ചു പോയാലും അതാണ് പ്രശ്നം. അടുത്തോട്ടിലേക്ക് പോകാം. അടുത്തതാ, നമ്മളൊരു SUV സെഗ്മെന്റിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നേരത്തെ ഇന്നോ ക്രിസ്റ്റ ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോ പണ്ടത്തെ പോലെ തന്നെ ഇവിടെ ബൊലേറോ ഉണ്ട്, SUV ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കാണിക്കുന്ന കുറച്ച് വണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് നോക്കാം. ഇത് ബൊലേറോ KL 5 കോട്ടയം വണ്ടി പറഞ്ഞോളൂ. ഇത് 2012 SLX 123,000 km. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 380,000 രൂപയ്ക്ക് 2012 ഈ ഒരു ബൊലേറോ. ബീഡിങ് തുരുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കോമൺ ആയിട്ട് കാണുന്നുണ്ട്. നേരിക്ക് തുരുമ്പ് കാണും, പക്ഷേ അങ്ങനെ തുരുമ്പില്ല, കാണുന്നില്ല ബോഡിയിൽ അങ്ങനെ. ഓക്കെ, ഈ ഇങ്ങനത്തെ വണ്ടികൾ അതേപോലെ തന്നെ ടവയർ ഒക്കെ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് മാത്രമാണ്. തുരുമ്പാണ് മെയിനായിട്ട് നോക്കണം. എഞ്ചിൻ ഉണ്ടോ ടയർ ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല, തുരുമ്പ് മാത്രമേ. തുരുമ്പ് നോക്കണം, തുരുമ്പ് നോക്കണം. എഞ്ചിൻ ഇതൊക്കെ നമ്മൾ എന്തായാലും നോക്കാം, വണ്ടി എടുത്ത് പോകില്ലല്ലോ. ഓക്കെ, ഇതിപ്പോ ടയേഴ്സ് ഒക്കെ പുതിയ ടയേഴ്സ് ആണ്. എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ലോൺ നമുക്ക് ₹3 കൊടുക്കാം. ഇത് 2010. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഐറ്റം വന്നിരിക്കുകയാണ്. നമ്മൾ മുന്നേ ഇവിടുന്ന് വേറൊരു ഐറ്റം കാണിച്ചിരുന്നു. ഇതേപോലെ തന്നെ മിറ്റ്സുബിഷി പജേറോ ബുൾഡോഗ് KL 2 കൊല്ലം വണ്ടി. കേരള വണ്ടി ആണല്ലേ? അപ്പൊ കേരളത്തിലുള്ളത് നമ്മളായത്. പറഞ്ഞോളൂ, എങ്ങനെയാ? 2004 എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിനൊക്കെ പെട്രോൾ വണ്ടിന്റെ സൗണ്ടാ. സ്റ്റാർട്ട് ചെയ്യാൻ തീരെ സൗണ്ട് ഇല്ല. വർക്കിംഗ് ഉണ്ടല്ലേ, സ്റ്റാർട്ട് ആവല്ലോ. അതായത് കവി ഉദ്ദേശം മെക്കാനിക്കൽ വൈസ് പക്കയാണെന്നാണ് കേട്ടോ. 2005 മോഡലായതിനെ കൊണ്ടേ 27 വരെ പേപ്പർ ഉണ്ട്. ഇനി എന്താ വേണ്ടി? പൈസ റേറ്റ് എമൗണ്ട് തന്നാളേ 4,70.
470,000 രൂപയ്ക്ക് 2027 വരെ പേപ്പറിലാണ്, 27 വരെ പേപ്പറിലെ പജറോ കണ്ടാ പറയില്ല, 2027 പറയുള്ളൂ. അതിപ്പോ നിങ്ങളെ കണ്ടാ പറയാം, 1954 മോഡലാണ്. നിങ്ങളെ കണ്ടാ പറയാം, അതിക്കും ബാക്കിലാണ്, അതിക്കും ബാക്കിലാണ്, അതാ പറയില്ലല്ലോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഒരുപാട് ഷോക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും കാറ്റലോഗ് നോക്കാം. നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേ നമ്പർ തന്നെയാണ് കാറ്റലോഗ് ലഭിക്കുക. വാട്സപ്പ് അല്ല, പിന്നെ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞത് വാട്സപ്പ് കോളാണ് ഞാൻ എടുക്കാത്തത്. സാധാ കോൾ എടുക്കും, വാട്സപ്പ് കോൾ ഒന്നാമത് ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഇല്ലാതെ കൊണ്ട് നമുക്ക് എടുത്താൽ കണക്ട് ആവില്ല, കിട്ടത്തില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. വാട്സപ്പിൽ വോയിസ് വിട്ടാൽ വളരെ സന്തോഷമായി. വോയിസ് അയച്ചാൽ മതി കേട്ടോ. വളരെ ഇല്ലാതെ നമ്മൾ കാറ്റലോഗ് വാച്ച് ചെയ്യാൻ പറയുമ്പോഴേ അതിന് ഡയറക്റ്റ് വാട്സപ്പിലൂടെ കോൾ ചെയ്യണം. അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ സാധിക്കാത്തത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിലേക്കും വരട്ടെ. അടുത്തൊരു വീഡിയോ കല്യാണം പറയാം, നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഉണ്ടാവും, അതിൽ അറിയിക്കും. എല്ലാവരും എറണാകുളത്തേക്ക് വരിക, നമുക്ക് കോഴിക്കോട്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.